ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഓട്സ് വെച്ചിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കിയാലോ. അപ്പം നമുക്കത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു 7 ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഈത്തപ്പഴം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 500 ml പാൽ, ഫ്രഷ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബെറീസ്, ബ്ലൂബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹെസൽനട്ടിൻ്റെയും ഹണ്ണിയുടെയും കൂടിയിട്ടുള്ള ക്രീമാണിത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർത്തെന്ന് മാത്രം. ഇനി നമുക്കത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓട്സ് അതിൽ കിട്ടുകൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈത്തപ്പഴം ബെറീസും ഇട്ടെടുക്കാം. എൻ്റെ കയ്യിൽ ഈത്തപ്പഴം ബെറിയാനുള്ളത് അതുകൊണ്ട് ഞാൻ അത് ചേർത്തെന്ന് മാത്രം. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട് ഉള്ളതെന്ന് വെച്ചാൽ ആ ഫ്രൂട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈത്തപ്പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മധുരം, വേറെ മധുരമൊന്നും അതിലേക്ക് ചേർക്കണ്ട, ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ ഉണ്ടാവും, അത് മാത്രം ചേർത്താൽ മതി. ഇനി അതിൽ കുറച്ച് ബ്ലൂബെറി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മാംഗോ വെച്ചിട്ടും ആപ്പിൾ വെച്ചിട്ടും എല്ലാം വെച്ചിട്ട് ചെയ്യുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിന് പകരം ഈ ഒരു ജ്യൂസ് കുടിച്ചാൽ നമ്മുടെ വയറ് ഫുള്ളാവും. ഇതിപ്പോൾ ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പാല് ചേർക്കുന്നതിന് മുൻപ് ഇത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം അരച്ചതിന് ശേഷം നമുക്ക് അതിൽക്ക് പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. പാലും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്മൂത്തിയാണ്. നല്ല ടേസ്റ്റുമാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ കുടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.